ഇന്ന് ഇന്ത്യയിൽ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് കൽക്കരി ക്ഷാമമാണ്. താപനിലയങ്ങളിൽ കൽക്കരി വേണ്ടത്ര സ്റ്റോക്കില്ല എന്നതുകൊണ്ട് അധികം വൈകാതെ തന്നെ രാജ്യത്തെ പല ഭാഗങ്ങളിലും പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുമെന്നും കേരളമടക്കമുള്ള പ്രദേശങ്ങൾ അന്ധകാരത്തിലാടാൻ പോവുകയാണ് എന്നുമൊക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തുവന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയിൽ കോവിഡാനന്തരം ഊർജത്തിൻ്റെയും അതുകൊണ്ട് തന്നെ കൽക്കരിയുടെയും ഡിമാൻഡിലുണ്ടായിട്ടുള്ള ക്ഷിപ്രവ്യതിയാനമാണ് ഈ ഷോർട്ടേജിന് കാരണമായിട്ട് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ 135 കോൾ പവേഡ് താപനിലയങ്ങളിൽ മിക്കതിലും ഏതാനും ദിവസത്തേക്കുള്ള കൽക്കരി സ്റ്റോക്കേ ഉള്ളൂ എന്ന സാഹചര്യമുണ്ടായി. ചിലതിലെങ്കിലും ഒരു ദിവസത്തേക്കുള്ള സ്റ്റോക്ക് പോലും ഇല്ലാത്ത അവസ്ഥയുമുണ്ടായി. രണ്ടാഴ്ചയെങ്കിലും ഓടാനുള്ള കൽക്കരി സ്റ്റോക്ക് ചെയ്തിരിക്കണമെന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ താരിഫ് റെഗുലേഷൻസ് നിലവിലുള്ളപ്പോഴാണ് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ എത്രമാത്രം വാസ്തവമുണ്ട്? കൽക്കരി ഉൽപ്പാദനത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ ഇറക്കുമതിയുടെ കണക്കിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രകൃത്യാലുള്ള നിക്ഷേപങ്ങളുടെ കാര്യത്തിലും ലോകത്തിൽ തന്നെ നാലാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ താപനിലയങ്ങൾക്ക് കൽക്കരി ക്ഷാമം നേരിടേണ്ട അവസ്ഥ വന്നത്? കോവിഡിന് ശേഷം വ്യവസായങ്ങളിലുണ്ടായ പുത്തൻ ഉണർവും മഴക്കാലത്ത് ഉൽപ്പാദനത്തിലുണ്ടായ കുറവും മാത്രമാണോ ഈ കൽക്കരി ക്ഷാമത്തിന് പിന്നിൽ? അതോ കുറെ കൂടി വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുള്ള നമ്മൾ അറിയാത്ത വലിയൊരു ഗൂഢാലോചന ഈ കൽക്കരി ക്ഷാമത്തിന് പിന്നിലുണ്ടോ? ഇത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ക്ഷാമമാണോ? കഥയറിയാതെ ആട്ടം കാണുന്ന നമ്മളിൽ പലരും യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുകയാണോ? ഇന്ത്യയുടെ മണ്ണിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള കൽക്കരി നിക്ഷേപങ്ങളെ സുസ്ഥിരമായ മാർഗങ്ങളിലൂടെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുന്നതിൽ സ്വാതന്ത്ര്യലബ്ധി തൊട്ട് ഇന്നുവരെ കേന്ദ്രം മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഉദാസീനതയുടെ കഥ. വില നിയന്ത്രണവും ദേശസാൽക്കരണവും വഴി ഗവൺമെന്റുകൾ കൽക്കരിയെ പൊതുമേഖലയിൽ നിലനിർത്തിയപ്പോഴും ട്രക്കുകളും ചരക്കുതീവണ്ടികളും കൊള്ളയടിച്ച് തട്ടിയെടുത്ത കൽക്കരി പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ ഇരട്ടി വിലയ്ക്ക് വിറ്റഴിച്ച് ധൻബാദ് അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ തഴച്ചു വളർന്ന ക്രിമിനൽ സംഘങ്ങൾ നടത്തിയ കോൾ മാഫിയ പ്രവർത്തനങ്ങളുടെ കഥ. സർക്കാർ നിയന്ത്രണത്തിൽ ലാഭകരമായി ഖനനം ചെയ്തെടുത്ത് നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ധനമായി മാറേണ്ട കൽക്കരി എന്ന കറുത്ത സ്വർണം ആരോരും അറിയാതെ കുഴിച്ചു കടത്തി സ്വന്തം തുറമുഖങ്ങൾ വഴി വിദേശത്തേക്ക് കപ്പൽ കയറ്റി ക്രോണി കോർപ്പറേറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കൊള്ള ലാഭത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. എന്താണ് ഈ കൽക്കരി? ഏതാണ്ട് 30 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണടിഞ്ഞ ശേഷം അവിടെ വർഷങ്ങളോളം കിടന്ന് നീറി ഓക്സീകരണവും ബയോഡീഗ്രഡേഷനും ഒക്കെ സംഭവിച്ചുണ്ടാകുന്ന പ്രാകൃതികമായിട്ടുള്ള ഇന്ധനമാണ് കൽക്കരി. കൽക്കരി നിക്ഷേപങ്ങൾ ഭൂനിരപ്പിൽ നിന്ന് 100 കണക്കിനടി താഴെയാണ് ഉണ്ടാവുക. അതിനായി ഖനികൾ ഉണ്ടാക്കി ജോലിക്കാരെ താഴെ പറഞ്ഞയച്ച് കൽക്കരി വെട്ടി യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ അത് മുകളിലെത്തിക്കണം. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, സബ് ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ പലതരത്തിലുള്ള കൽക്കരികൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് 247 വർഷത്തെ കൽക്കരി ഖനന പശ്ചാത്തലമുണ്ട്. ഇന്ത്യയിലെ കൽക്കരിയുടെ ചരിത്രം തുടങ്ങുന്നത് 1774 മുതൽക്കാണ്. ആ വർഷം മുതൽക്കാണ് മെസ്സിയസ് സംനർ, ഹീറ്റ്ലി എന്നീ രണ്ട് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എഞ്ചിനീയർമാർ ചേർന്ന് ബംഗാളിലെ ദാമോദർ നദിയുടെ പടിഞ്ഞാറേക്കരയിൽ റാണിഗഞ്ച് കോൾ ഫീൽഡ് എന്ന പേരിൽ ഒരു കൽക്കരി നിക്ഷേപം കണ്ടെത്തുന്നത്. അന്ന് കൽക്കരിക്ക് പക്ഷേ ഇന്നുള്ള അത്ര ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. കൽക്കരിയെ ഇന്ധനമാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ അന്ന് കണ്ടെത്തപ്പെട്ടിരുന്നില്ല. ഒരു 100 വർഷത്തോളം കാലത്തോളം വളരെ ചുരുങ്ങിയ ഉൽപ്പാദനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കൽക്കരി ഖനികളിൽ നടക്കുന്നത്. അക്കാലത്ത് കൽക്കരി ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യം കാണിച്ച ഇന്ത്യൻ സംരംഭകരിൽ പ്രമുഖൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ മുത്തച്ഛൻ ദ്വാരകാനാഥ് ടാഗോർ ആയിരുന്നു. വില്യം കാർ എന്നൊരു ബ്രിട്ടീഷുകാരനുമായി ചേർന്ന് കാർ ടാഗോർ ആൻഡ് കമ്പനി എന്നൊരു സ്ഥാപനം രൂപീകരിച്ചാണ് അദ്ദേഹം കൽക്കരി ഉൽപ്പാദനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. 1853 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ മണ്ണിലേക്ക് നീരാവിയിലോടുന്ന, അതായത് സ്റ്റീം എഞ്ചിനുകൾ ഘടിപ്പിച്ച തീവണ്ടികൾ കൊണ്ടുവരുന്നു. ആ വണ്ടികൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട നീരാവി ഉണ്ടാക്കാൻ കൽക്കരി ആവശ്യമാണ് എന്ന് വരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ഇന്ത്യൻ റെയിൽവേസിനെ വികസിപ്പിച്ച് ഒരു പാൻ ഇന്ത്യൻ നെറ്റ്വർക്കാക്കി മാറ്റും. ആ ബൃഹത് ശൃംഖലയിൽ മുടങ്ങാതെ തീവണ്ടികൾ ഓടിക്കൊണ്ടിരിക്കാൻ കൂടുതൽ കൂടുതൽ കൽക്കരി തുടർന്നുള്ള കാലത്ത് വേണ്ടി വരുന്നു. ഷാവാലസ്, ആൻഡ്രൂ യൂൾ, ബേർഡ് ബ്രദേഴ്സ് തുടങ്ങി പല ബ്രിട്ടീഷ് ഏജൻസികളും കൽക്കരി മേഖലയിൽ അക്കാലത്ത് പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. ഇവർക്ക് ആദ്യമായി ഒരു ലോക്കൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു റെയിൽവേ കോൺട്രാക്ടറായ സേട്ട് കോറ റാംജി ചൗഡ കൽക്കരി ഖനനത്തിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോഴാണ്. അപ്പോഴേക്കും കൽക്കരിയുടെ വാർഷിക ഉൽപ്പാദനം 10 ലക്ഷം ടണ്ണായിട്ട് വർദ്ധിച്ചിരുന്നു. 1911 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങും. സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്മെൽട്ടിംഗ് എന്ന പ്രക്രിയയ്ക്ക് ധാരാളം കൽക്കരി ഇന്ധനമായി വേണമായിരുന്നു എന്നത് ടാറ്റയും കൽക്കരി ഖനനത്തിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പ്രേരിപ്പിക്കുന്നു. അതോടെ രാജ്യത്തെ കൽക്കരിയുടെ ഉൽപ്പാദനം വീണ്ടും ഇരട്ടിക്കുന്നു. 1-ാം ലോകമഹായുദ്ധകാലത്ത് അത് ഏകദേശം 2 കോടി ടണ്ണായിട്ട് ഉയരുന്നു. യുദ്ധം കഴിഞ്ഞുണ്ടായ മാന്ദ്യത്തിൽ കൽക്കരി ഉപഭോഗം ചെറുതായിട്ടൊന്ന് ഇടിയും.
അതുകൊണ്ട് തന്നെ ഉൽപ്പാദനവും കുറയുന്നുണ്ടെങ്കിലും പക്ഷെ 40കളിൽ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതോടെ അത് 3 കോടി ടണ്ണായിട്ട് വീണ്ടും വർദ്ധിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകും. തുടർന്ന് വന്ന ഇന്റർനിം ക്യാബിനറ്റിൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈ മിനിസ്റ്ററായിട്ട് ശ്യാമപ്രസാദ് മുഖർജിയെ കൊണ്ടുവരുന്നു. സർക്കാരിൻ്റെ ഇടപെടൽ കുറെ കൂടി വേണ്ടൊരു മേഖലയാണ് ഖനനം എന്ന് തീരുമാനിക്കുന്നതും എണ്ണയുടെയും കോളിൻ്റെയും ഖനന രംഗത്ത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറെ കൂടി ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു വ്യാവസായിക നയം മുന്നോട്ട് വയ്ക്കുന്നത് മുഖർജിയാണ് എന്നാണ് ഇന്ത്യാസ് കോൾ സ്റ്റോറി ഫ്രം ദാമോദർ ടു സാംബേസി എന്ന പുസ്തകത്തിൽ സുഭമോയ് ഭട്ടാചാർജി എഴുതിയിട്ടുള്ളത്. ശ്യാമപ്രസാദ് മുഖർജി കോൺഗ്രസ്സുകാരനല്ലായിരുന്നുവെങ്കിലും അന്ന് നെഹ്റുവിൻ്റെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭാവി സ്റ്റീലിലാണ് എന്ന് നെഹ്റു തിരിച്ചറിഞ്ഞിരുന്നു. സ്റ്റീൽ സ്മെൽട്ട് ചെയ്യാൻ കൽക്കരി വേണമെന്നതുകൊണ്ട് അതിൻ്റെ ഉൽപ്പാദനവും വിപണനവും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരണമെന്നും അദ്ദേഹം അന്ന് ഉറപ്പിച്ചിരുന്നു. 1954 പാർലമെന്റിൽ നടന്ന ചൂടേറിയ ഒരു ചർച്ചയ്ക്ക് ശേഷം അന്നത്തെ ധനമന്ത്രി സി ഡി ദേശ്മുഖും നെഹ്റുവും കൂടി പുതിയ ഊർജ്ജ നയത്തിൽ ഒരു വാചകം കൂടി പുതുതായിട്ട് എഴുതി ചേർക്കുന്നു. സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്നതായിരുന്നു ആ വാചകം. അതിനെ അവർ നിർവചിച്ചത് ഇങ്ങനെയായിരുന്നു: ദ ബേസിക് ക്രൈറ്റീരിയൻ ഫോർ ഡിറ്റർമിനിങ് ദ ലൈൻസ് ഓഫ് അഡ്വാൻസ് മസ്റ്റ് നോട്ട് ബി പ്രൈവറ്റ് പ്രോഫിറ്റ് ബട്ട് സോഷ്യൽ ഗെയിൻ എന്നായിരുന്നു. എന്ന് വെച്ചാൽ വികസന മുന്നേറ്റത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ കുത്തകകളുടെ ലാഭേച്ഛയാവരുത്, അത് സമൂഹത്തിന്റെ ഉന്നമനമാവണം. നെഹ്റുവിന്റെ രണ്ടാം ക്യാബിനറ്റ് ദുർഗാപൂരിലും റൂർക്കേലയിലും മറ്റും സ്ഥാപിക്കാനിരുന്ന വ്യവസായ പാർക്കുകൾ കൽക്കരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ ബലത്തിൽ വിദേശത്തു നിന്നുള്ള വായ്പകളുടെ സഹായത്തോടെ ആയിരുന്നു നടപ്പിലാക്കാനിരുന്നത്. പക്ഷെ ഈ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്ന വാചകം മുന്നോട്ട് വയ്ക്കുന്ന ഗവൺമെന്റിന്റെ സമീപനം സ്വകാര്യ കമ്പനികളുടെ ലാഭത്തിന് പ്രശ്നമാകും എന്നുള്ളൊരു അഭ്യൂഹം പരന്നതോടെ വിദേശ ധനസഹായം അവിടെ മരവിക്കുന്നു. പദ്ധതി തുടങ്ങും മുമ്പ് തന്നെ നിന്നുപോകുന്നു. അന്ന് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായിരുന്ന ഘൻശ്യാം ദാസ് ബിർള എന്ന ജി ഡി ബിർളയാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യാനും പാർക്കുകളുടെ പ്രവർത്തനം നടത്താനുമൊക്കെയുള്ള ക്യാപിറ്റൽ നൽകി അന്ന് ഗവൺമെന്റിന് സഹായിക്കുന്നത്. അങ്ങനെ രാജ്യത്തെ വ്യവസായ രംഗം ഒരുവിധം സന്തുലനാവസ്ഥ പ്രാപിച്ചുകൊണ്ടിരുന്നപ്പോ 1964 അവിചാരിതമായിട്ട് നെഹ്റു മരിച്ചു പോകുന്നു. അതിനുശേഷം ആദ്യം ലാൽ ബഹദൂർ ശാസ്ത്രിയും പിന്നീട് ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രി പദത്തിലെത്തുന്നു. സംഘർഷഭരിതമായിട്ടുള്ള 60കളുടെ ഉത്തരാർദ്ധത്തിന് ശേഷം 1971 വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇന്ദിര കേന്ദ്രത്തിൽ വീണ്ടും തിരിച്ചെത്തിയ സമയത്ത് അവശ്യ വസ്തുക്കളുടെ വില നിയന്ത്രിക്കണം എന്നൊരു ആശയം നടപ്പിലാക്കാൻ തന്നെ അവർ ഉറപ്പിക്കുന്നു. അന്നത്തെ അവശ്യ വസ്തുക്കളുടെ ലിസ്റ്റിൽ കൽക്കരിയും മുകളിൽ തന്നെ ഇടം പിടിച്ചിരുന്നു. ഇന്ത്യയിലെ 5ലൊന്ന് വീടുകളും അന്ന് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കൽക്കരിയായിരുന്നു. വിറകും ചാണകവരളിയും മറ്റും ഉപയോഗിച്ചിരുന്ന മറ്റൊരു 50% കൂടി കൽക്കരി എന്ന കുറെ കൂടി മെച്ചപ്പെട്ട ഇന്ധനത്തിലേക്ക് മാറാൻ താല്പര്യമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന LPG അഥവാ പാചകവാതകം അന്ന് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ധനികർ പോലും അത് വീടുകളിൽ അന്ന് പാചകത്തിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയിരുന്നില്ല. അവശ്യ വസ്തുക്കളുടെ പട്ടികയിൽപ്പെടുത്തി കൽക്കരിയുടെ വിൽപ്പന വില സർക്കാർ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ അതിൻ്റെ ഉൽപ്പാദനം സ്വകാര്യ കമ്പനികൾക്ക് വലിയ നഷ്ടങ്ങൾ സമ്മാനിച്ചു തുടങ്ങും. ഖനനം ചെയ്യുന്ന ഓരോ ടണ്ണും അവരുടെ ബാലൻസ് ഷീറ്റുകൾ തുടർച്ചയായിട്ട് ചോപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഉണ്ടായ നഷ്ടങ്ങളെ അതിജീവിക്കാൻ ഈ കമ്പനികൾ പല വഴികളും അന്ന് പയറ്റുന്നുണ്ട്. സ്ഥിരം ജീവനക്കാരുടെ എണ്ണം കുറച്ച് ഏത് നിമിഷവും പിരിച്ചുവിടാവുന്ന കാര്യമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ടതില്ലാത്ത താൽക്കാലിക ജീവനക്കാരെ വെച്ച് ഏറ്റവും ചുരുങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ മാത്രം ഏർപ്പെടുത്തി അവർ അവരുടെ പ്രവർത്തനം തുടരുന്നു. അങ്ങനെ ചെയ്തിട്ടും നഷ്ടം നികത്താൻ സാധിക്കാതെ വന്നപ്പോൾ അവർ ഉൽപ്പാദന കണക്കുകളിൽ കുറച്ച് കാണിച്ച് അനധികൃതമായി കരിഞ്ചന്തയിൽ കൽക്കരി വിൽപ്പന നടത്തുന്നു. അക്കാലത്ത് കൽക്കരിക്ക് ക്ഷാമം നേരിട്ടപ്പോൾ കരിഞ്ചന്തയിൽ നിന്ന് ഇരട്ടി വില കൊടുത്ത് അത് വാങ്ങേണ്ടി വന്നപ്പോൾ നാട്ടിലെ ജനം ഇളകുന്നു. ജനരോഷം മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി 70കളുടെ തുടക്കം തൊട്ട് തന്നെ കൽക്കരി ദേശസാൽക്കരണത്തിനുള്ള നടപടികൾ ഒന്നൊന്നായിട്ട് സ്വീകരിക്കുന്നു. 71 നാഷണലൈസേഷൻ ഓഫ് ദ കോക്കിംഗ് കോൾ മൈൻസ് ആക്ട് എന്ന നിയമത്തിൽ തുടങ്ങിയ നടപടികൾ 1973 മെയ് ദിനത്തിൽ അന്നത്തെ സ്റ്റീൽ ആൻഡ് മൈൻസ് വകുപ്പ് മന്ത്രി മോഹൻ കുമാരമംഗലത്തിന്റെ കാർമ്മികത്വത്തിൽ പാർലമെന്റ് പാസാക്കിയ നാഷണലൈസേഷൻ ഓഫ് ദ കോൾ മൈൻസ് ആക്ട് എന്ന ഏറ്റവും പുതിയ നിയമത്തിൽ എത്തുമ്പോഴേക്കും കൽക്കരി മേഖല പരിപൂർണമായിട്ടും ദേശസാൽക്കരിക്കപ്പെടുന്നു. അതിനുശേഷം 75 കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം കൂടി രൂപീകരിക്കപ്പെടുന്നതോടെ ഇന്ത്യയിലെ സമസ്ത കൽക്കരി ഖനനങ്ങളും അതിന്റെ കീഴിലാവുന്നു. ഇങ്ങനെ കോൾ മേഖല ദേശസാൽക്കരിക്കപ്പെട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ കൽക്കരി ഖനനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് നമ്മൾ കണക്കാക്കുന്ന ചാസ്നാല ഖനി അപകടം നടക്കുന്നു. 1975 December 27 ഈ ഖനിക്ക് തൊട്ടടുത്ത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മറ്റൊരു കൽക്കരി ഖനിയിൽ നിറഞ്ഞു കിടന്നിരുന്ന 5 കോടി ഗ്യാലനോളം വരുന്ന വെള്ളം ഈ 2 ഖനികൾക്കും ഇടയിലെ ചുവരിടിഞ്ഞ് നിമിഷനേരം കൊണ്ട് തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഖനിക്കുള്ളിലേക്ക് കുതിച്ചെത്തു. 372 തൊഴിലാളികൾ അതിനകത്ത് കുടുങ്ങിപ്പോന്നു.
79-ൽ പുറത്തിറങ്ങിയ കാലാപത്ഥർ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിൽ ഈ അപകടം പുനരാവിഷ്കരിക്കുന്നുണ്ട്. ഈ അപകടം നടക്കുന്ന സമയത്ത് അകത്ത് കയറിയ വെള്ളം പുറത്തേക്ക് വേഗത്തിൽ പമ്പ് ചെയ്യാൻ വേണ്ട ഉയർന്ന ശേഷിയുള്ള പമ്പുകൾ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അത് പോളണ്ടിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ അടിയന്തര സാഹചര്യത്തിൽ വിമാനത്തിൽ കൊണ്ടുവരാൻ സമയമെടുക്കുന്നു. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ പോലും ഒരുപാട് വൈകുന്നു. ഖനിയിൽ കുടുങ്ങിയ നിങ്ങളുടെ ഉറ്റവരെ അതിനുള്ളിൽ നിന്ന് രക്ഷിക്കാൻ മനുഷ്യസാധ്യമായ എന്തും ഗവൺമെന്റ് ചെയ്യുമെന്നൊക്കെ അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അപകടത്തിൽപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് വാഗ്ദാനം കൊടുക്കുന്നുണ്ട് എങ്കിലും അവർക്ക് കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇന്ദിരയുടെ വാക്കും വിശ്വസിച്ച് ഒരാൾ പോലും അന്ന് ഖനിമുഖത്ത് വന്നതെന്ന് പ്രതീക്ഷയോടെ കാത്തുനിന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ പോലും രക്ഷപ്പെടില്ല, ജീവനോടെ മടങ്ങി വരില്ല എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. കാലാപത്ഥറിൽ അമിതാഭ് ബച്ചൻ അടക്കം പലരും ആ ഖനിക്കുള്ളിലെ ഇരുട്ടിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ സംഭവത്തിൽ ഒരാൾ പോലും ആ ഖനിയിൽ നിന്ന് ജീവനോടെ പുറത്തെത്തുന്നില്ല. പലരുടെയും മൃതദേഹം പോലും കണ്ടെടുക്കാൻ അന്ന് അധികൃതർക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ സർക്കാർ ഏറ്റെടുത്ത കോൾ ഇന്ത്യയുടെ കീഴിലുള്ള ഈ കൽക്കരി ഖനികൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങളായിട്ട് മാറുന്നു. തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രവർത്തനത്തിന് പാടെ തളർത്തുന്നു. 1975-ൽ നടന്നത് 278 സമരങ്ങളായിരുന്നുവെങ്കിൽ 79-ൽ അത് 626 കൂടുന്നു. സമരങ്ങൾ കാരണം നഷ്ടപ്പെട്ട മാൻഡേസ് ഇതേ കാലയളവിൽ 3.51 ലക്ഷത്തിൽ നിന്ന് 11.59 ലക്ഷമായിട്ട് വർദ്ധിക്കുന്നു. ഇങ്ങനെ ദേശസാൽകൃത കൽക്കരി നയം 2 പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴേക്കും അതിൻ്റെ തണലിൽ വളർന്നു വന്നൊരു കാളസർപ്പം ഉത്തരപൂർവ്വ ഇന്ത്യയിൽ പണം വിടർത്തി ആട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കൽക്കരി ബെൽറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അനധികൃത കോൾ മാഫിയ. രാജ്യത്തെ നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പോലീസിനെയും കോടതികളെയും പരിഹാസ്യമാക്കിക്കൊണ്ട് കൽക്കരി മാഫിയ അതിൻ്റെ ക്രിമിനൽ നെക്സസ് അനുദിനം വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് 70-കളിലും 80-കളിലും ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ മണ്ണിലെ കൽക്കരി മാഫിയയുടെ ചരിത്രം പൂർണ്ണമായിട്ട് പറയാൻ എപ്പിസോഡുകൾ പലതും ചിലവാക്കേണ്ടി വരുമെന്നതുകൊണ്ട് ഇന്ന് ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ധൻബാദിലുള്ള ഒരൊറ്റ മാഫിയ ഡോണിൻ്റെ കഥ മാത്രം ചുരുക്കി പറയുകയാണ്. ഈ കഥ സെഷാൻ കാദ്രി ഫിക്ഷണലൈസ് ചെയ്ത് എഴുതിയ ഒരു തിരക്കഥയാണ് ഗാങ്സ് ഓഫ് വസൈപൂർ എന്ന ഹിന്ദി സിനിമയിൽ നമ്മൾ കാണുന്നത്. അതിൽ രമാധീർ സിംഗ് എന്ന തിഗ്മാൻഷു ധൂലിയുടെ കഥാപാത്രം സത്യത്തിൽ ധൻബാദിലെ കോൾ മാഫിയ തലവനായിട്ടുള്ള സൂര്യദേവ് സിംഗ് ആണ്. ഉത്തർപ്രദേശിലെ ബലിയയിൽ നിന്ന് ജോലി തേടി സൂര്യദേവ് സിംഗ് എന്ന ടീനേജർ 1950-കളുടെ അവസാനത്തോടെ ധൻബാദിലേക്ക് വന്നെത്തുമ്പോൾ അവിടെ അനധികൃത കൽക്കരി വ്യാപാരങ്ങൾ നിയന്ത്രിച്ചിരുന്നത് BP സിൻഹ എന്നൊരു ലോക്കൽ ഡോൺ ആയിരുന്നു. ധൻബാദിലെ ഖനികളിൽ ഒരു ഖലാസിയായിട്ടാണ് സൂര്യദേവ് സിംഗ് തൻ്റെ പണി തുടങ്ങുന്നത്. അന്ന് നിരവധി ഖനികൾ നിയന്ത്രിച്ചിരുന്ന BP സിൻഹയുടെ കണ്ണിൽ സൂര്യദേവ് സിംഗ് എന്ന തീപ്പൊരി യുവാവ് ചെന്നുപെടുന്നു. തൻ്റെ കങ്കാണിമാരിൽ ഒരാളായിട്ട് സിൻഹ സൂര്യദേവ് സിംഗിനെ നിയമിക്കുന്നു. സിന്നയ്ക്ക് വേണ്ടി തൻ്റെ മസിൽ പവർ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൂര്യദേവ് സിംഗ് അന്ന് പലതും ചെയ്യുന്നു. അതിനുശേഷമാണ് 70-കളിൽ കൽക്കരി രംഗം ദേശസാൽക്കരിക്കപ്പെടുന്നതും കരിഞ്ചന്തയിൽ കൽക്കരി വ്യാപാരത്തിന് കളമൊരുങ്ങുന്നതുമൊക്കെ. ഈ അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് സൂര്യദേവ് സിംഗ് ജനതാ മസ്ദൂർ സംഘ് എന്ന പേരിൽ സ്വന്തമായിട്ടൊരു യൂണിയൻ ഉണ്ടാക്കും. അതിൻ്റെ പേരിൽ കൽക്കരി വ്യാപാരത്തിനുള്ള അധികൃതവും അല്ലാത്തതുമായിട്ടുള്ള കൊട്ടേഷനുകൾ എടുക്കും. 77-ൽ ഭൂരിതിയിലെ ഒരു ഖനിയുടെ പേരിൽ സിംഗിൻ്റെയും സിന്നയുടെയും അനുയായികൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കും. 1979 മാർച്ച് 28 BP സിൻഹ സ്വന്തം വസതിയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതോടെ സൂര്യദേവ് സിംഗ് ധൻബാദ് കോൾ മാഫിയയുടെ മുടിചൂടാ മന്നനായിട്ട് മാറും. 1975-ൽ തൻ്റെ കൽക്കരിയുടെ കരിഞ്ചന്ത കച്ചവടം ഒന്നുകൊണ്ട് മാത്രം സൂര്യദേവ് സിംഗ് ഉണ്ടാക്കിയത് 50 കോടിയിലധികം രൂപയാണ്. പിന്നെയും 10 വർഷം കഴിഞ്ഞു നടന്ന ബോഫോഴ്സ് തോക്കിടപാടിലെ ആകെ കമ്മീഷൻ എന്ന് പറയപ്പെടുന്ന തുക വെറും 64 കോടി രൂപയായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് അന്ന് അത് അത്ര വലിയ സംഖ്യയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നീട് അങ്ങോട്ടും ധൻബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് കരിഞ്ചന്തയും കൊള്ളയടിയും തട്ടിക്കൊണ്ടുപോയി പണം വസൂലാക്കലും ഒക്കെ സൂര്യദേവ് സിംഗ് നടത്തുന്നുണ്ട്. 1991-ലുണ്ടായ സൂര്യദേവ് സിംഗിൻ്റെ മരണത്തിന് ശേഷം സിംഗ് കുടുംബത്തിനുള്ളിലുണ്ടായ അന്തഛിദ്രങ്ങളും സുരേഷ് സിംഗ് എന്ന മറ്റൊരു ഡോണുമായിട്ടുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ ധൻബാദിൻ്റെ മണ്ണിൽ വീണ്ടും ചോരവീഴ്ത്തുന്നുണ്ട്. 90-കളുടെ തുടക്കത്തിൽ കെടുകാര്യസ്ഥത കൊണ്ട് കൽക്കരി ഖനന രംഗത്തെ സംഗതികൾ പാടെ വഷളാവുന്നു എന്ന് കണ്ട നരസിംഹറാവു ഗവൺമെൻറ്റാണ് കോൾ രംഗത്തെ നാഷണലൈസേഷൻ നയങ്ങളിൽ നിന്ന് ഒരു തിരിഞ്ഞു നടത്തത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. നരസിംഹറാവു ഗവൺമെൻറ്റിലെ പരിഷ്കരണവാദിയായിരുന്ന ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ. 2 പതിറ്റാണ്ട് മുമ്പ് ഇന്ദിരാഗാന്ധി കൽക്കരി ഖനനം സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ അന്ന് ഒരക്ഷരമിണ്ടാതെ അതിന് കൂട്ടുനിന്ന അതിനെ പിന്തുണച്ച മൻമോഹൻ സിംഗ് തൻ്റെ അഭിപ്രായം എന്തെന്ന് നരസിംഹറാവു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് കൽക്കരി ഖനനത്തെ ദേശസാൽക്കരിച്ച നടപടി തെറ്റായിരുന്നുവെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു. ഈ നരസിംഹറാവുവിൻ്റെ കാലത്ത് 1993-ലാണ് കോൾ നാഷണലൈസേഷൻ ആക്ട് ഭേദഗതി വരുത്തി സ്വകാര്യ മേഖലയ്ക്ക് ക്യാപ്റ്റീവ് മൈനുകൾ അനുവദിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. ക്യാപ്റ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിലും എൻഡ് യൂസറായിട്ടുള്ള കമ്പനിക്ക് കോൾ മൈനിങ് കമ്പനിയിൽ വെറും 26% ഷെയർ മാത്രം ഉണ്ടായാൽ മതി എന്നായിരുന്നു അതിലെ വ്യവസ്ഥ.
ഇങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് കോൾ ബ്ലോക്ക് അനുവദിക്കുക എന്ന ഒരു സർക്കാർ തീരുമാനത്തിനപ്പുറം കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വ്യക്തമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ബ്ലോക്കുകൾ അനുവദിച്ചതിലൂടെ നടന്ന വലിയൊരു അഴിമതിയാണ് പിന്നീട് 2012 കോൾ ഗേറ്റ് സ്കാം അഥവാ കൽക്കരി കുംഭകോണം എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിക്കുന്നത്. 2012 ഇന്ത്യ ഭരിച്ചിരുന്ന 2nd UPA ഗവൺമെന്റിന്റെ കാലത്താണ് കൽക്കരി രംഗത്തെ പിടിച്ചു കുലുക്കിയ ഈ വിവാദം അരങ്ങേറുന്നത്. 1993 നരസിംഹറാവു സർക്കാർ ദേശസാൽക്കരണ നയം തിരുത്തിയ ശേഷം വർഷാവർഷം സ്വകാര്യ കമ്പനികൾക്ക് ഗവൺമെന്റ് കൽക്കരി ഖനനത്തിന് വേണ്ടി ബ്ലോക്കുകൾ അനുവദിക്കാറുണ്ട്. ലേലത്തിന് ടെൻഡർ വിളിച്ച് സുതാര്യമായ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുക എന്നാണ് വെപ്പ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ന്യായമായ രീതിയിൽ ലേലം ചെയ്യാതെ ചെറിയ തുക പ്രതിഫലം പറ്റിക്കൊണ്ട് ടാറ്റ, ബിർള, റിലയൻസ് പവർ, ജിൻഡാൽ സ്റ്റീൽ തുടങ്ങി 100 സ്വകാര്യ കമ്പനികൾക്ക് കൽക്കരി ഖനനത്തിന് അനുമതി കൊടുത്തു. അതുവഴി പൊതുഖജനാവിന് കോടിക്കണക്കിന് നഷ്ടമുണ്ടാക്കി എന്നതായിരുന്നു ഈ കുംഭകോണത്തിലെ പ്രധാന ആക്ഷേപം. 2004 മുതൽ 2009 വരെയുള്ള കാലത്ത് ഇങ്ങനെ അഴിമതി പ്രവർത്തിച്ച് സ്വകാര്യ കുത്തകകൾക്ക് ചുളുവിലേക്ക് കൈമാറിയത് 146 കൽക്കരി പാടങ്ങളാണ് എന്നാണ് ഓഡിറ്റിംഗ് നടത്തിയ CAG 2012 കണ്ടെത്തുന്നത്. 2012 ഓഗസ്റ്റ് 17 CAG പ്രസിദ്ധീകരിച്ച അന്തിമ റിപ്പോർട്ടിൽ ആകെ നഷ്ടമുണ്ടായ തുക 1.86 ലക്ഷം കോടി ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ അഴിമതി നടന്നിരുന്നു എന്ന് പറഞ്ഞ കാലത്ത് കൽക്കരി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജിവെക്കണം എന്നുള്ളൊരു മുറവിളിയും അക്കാലത്ത് പ്രതിപക്ഷത്തിരുന്ന BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുണ്ടായി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പിന്നീട് ഈ കേസ് CBIക്ക് കൈമാറുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40 FIRകൾ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ഉണ്ടായി. ഈ അലൊക്കേഷനുകൾ കൊണ്ട് നമ്മുടെ സർക്കാരിന് ഖജനാവിന് ഒരു പൈസയും നഷ്ടമുണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട തന്റെ തീരുമാനങ്ങളൊക്കെയും ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് തൊട്ട് ഇന്നു വരെയും വാദിച്ചു പോന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ എത്തുന്ന വൈദ്യുതിയുടെ ഉൽപ്പാദനത്തിന് എന്തുമാത്രം നമ്മൾ കൽക്കരിയെ ആശ്രയിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും മനസ്സിലെ ധാരണ നമ്മൾ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ സിംഹഭാഗവും ഹൈഡൽ അഥവാ നദികളിൽ അണകെട്ടിയുള്ള ജലവൈദ്യുത പദ്ധതികൾ വഴിയാണ് നടക്കുന്നത് എന്നാവും. കേന്ദ്ര ഊർജ്ജ വകുപ്പിന്റെ ഒക്ടോബർ 21 കണക്കുകൾ പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏതാണ്ട് 388,849 MW വൈദ്യുതിയുടെ 60.2% ഇന്ന് വരുന്നത് ഫോസിൽ ഫ്യൂലുകൾ ഉപയോഗിക്കുന്ന താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. ഈ 60% ഏതാണ്ട് 54% കൽക്കരിയും ലിഗ്നൈറ്റുമാണ്. പിന്നീടുള്ള നോൺ ഫോസിൽ വിഭാഗത്തിൽ 12% ഹൈഡൽ, 26% സോളാർ, വിൻഡ് തുടങ്ങിയ റിന്യൂവൽ എനർജി, 1.7% ന്യൂക്ലിയർ എന്നിങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതായത് ഇന്ത്യ ഇന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി കൽക്കരി എന്ന വിഭവത്തിന്റെ ലഭ്യതയെ കാര്യമായിട്ട് ആശ്രയിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കൽക്കരിക്ക് ക്ഷാമം നേരിടുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഊർജ്ജ മേഖല പ്രതിസന്ധിയെ മുഖാമുഖം കാണുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഈ താപനിലയങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും കൽക്കരിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സംഗതി വളരെ സിമ്പിളാണ്. താരതമ്യേന ചെലവ് കുറവുള്ള ഇന്ധനമായ കൽക്കരി കത്തിച്ച് ബോയിലറിൽ വെള്ളം ആവിയാക്കി മാറ്റി ആ ആവിയെ നല്ല പ്രഷറിൽ ഒരു പവർ ജനറേറ്ററിന്റെ ടർബൈനിലേക്ക് തുറന്നുവിട്ട് അതിനെ കറക്കിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സ്റ്റീമിനെ തണുപ്പിച്ച് വീണ്ടും വെള്ളമാക്കി കൽക്കരി കത്തിച്ച് ബോയിലറിൽ ആവിയുണ്ടാക്കി വീണ്ടും പഴയ പണി ആവർത്തിക്കുകയാണ് ഈ താപനിലയങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ കോൾ ഫയർഡ് തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നത് 1920 അന്നത്തെ നൈസാം ഭരിച്ചിരുന്ന ഹൈദരാബാദ് എന്ന നാട്ടുരാജ്യത്തിലാണ്. അവിടെ ഹുസൈൻ സാഗർ തടാകത്തിന്റെ കരയിലാണ്. 22.5 MW ശേഷിയുണ്ടായിരുന്ന ആ പ്ലാന്റിന് പ്രതിദിനം 200 മെട്രിക് ടൺ കൽക്കരി ഫീഡ് ചെയ്യേണ്ടി വന്നിരുന്നു. അക്കാലത്ത് ഹൈദരാബാദ്, സെക്കന്ദരാബാദ് ട്വിൻ സിറ്റികൾക്കുള്ള വൈദ്യുതി ഈ ഒരൊറ്റ പ്ലാന്റിൽ നിന്നാണ് ചെന്നിരുന്നത്. അത് പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ന് ഇന്ത്യയിൽ 135 കോൾ ഫയർഡ് പവർ പ്ലാന്റുകളാണ് ആകെ പ്രവർത്തിക്കുന്നത്. ഈ നിലയങ്ങളെല്ലാം കൂടി ഇന്ന് ഏകദേശം 200,000+ MW വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 2021 ഒക്ടോബർ 1 രാജ്യത്ത് കൽക്കരിക്ക് ക്ഷാമമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ക്ഷാമം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ പറയുന്ന സമയത്തെ രാജ്യത്തെ കോളിന്റെ സ്റ്റോക്ക് ലെവലുകൾ എത്ര ഉണ്ടായിരുന്നു എന്നാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അഥവാ CEA പുറത്തുവിട്ട സെപ്റ്റംബർ 29 ഇൻവെന്ററി കണക്ക് പ്രകാരം ഇന്ത്യയിലെ 135 കോൾ ഫയർഡ് തെർമൽ പവർ പ്ലാന്റുകളിൽ 16 സ്റ്റോക്ക് ശുദ്ധശൂന്യമായിരുന്നു. പാതിയോളം താപനിലയങ്ങളിൽ 3 ദിവസം പ്രവർത്തിക്കാനുള്ള കൽക്കരിയെ അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 70% കൽക്കരിയിൽ പ്രവർത്തിക്കുന്ന താപനിലയങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഈ ഷോർട്ടേജ് വളരെ വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നായിരുന്നു. സത്യം പറഞ്ഞാൽ കൽക്കരിക്ക് ക്ഷാമം വരേണ്ട ഒരു നാടല്ല ഇന്ത്യ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൽക്കരി അരികൾ പലതും ഇന്ത്യയിലാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ താപനിലയങ്ങളിൽ പലതിലും കൽക്കരിക്ക് ക്ഷാമം നേരിട്ടത്? അതിന്റെ ഉത്തരങ്ങളിലൊന്നാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി അഥവാ JIT ഇൻവെന്ററി മാനേജ്മെന്റ്. ഇന്നത്തെ ഈ ക്ഷാമത്തിന് കാരണം ഇതുവരെ പിന്തുടരുന്ന ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ചട്ടവിരുദ്ധമായിട്ട് മാറ്റാൻ വിദഗ്ധമായിട്ടുള്ള ഉപദേശം നൽകിയ ചില കൺസൾട്ടൻസി കമ്പനികളാണ് എന്നാണ് പറയപ്പെടുന്നത്.
6-7 വർഷം മുമ്പ് വരെ എല്ലാ താപവൈദ്യുത നിലയങ്ങളിലെയും കരുതൽ ശേഖരം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ടൺ കൽക്കരിയായിരുന്നു. അതായത് ഏതാണ്ട് 1 മാസത്തോളം. ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ട കൽക്കരി എന്നും ഈ താപനിലയങ്ങളുടെ യാർഡിൽ കാണും എന്നർത്ഥം. ഈ അവസ്ഥയെ മാറ്റിമറിക്കുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് കൂടുതൽ കാര്യക്ഷമമാക്കാമെന്ന വാഗ്ദാനത്തോടെ കടന്നുവന്ന ചില കൺസൾട്ടന്റുമാരാണ്. അവരാണ് ആഴ്ചകൾക്ക് മുമ്പേ കൽക്കരി ശേഖരിച്ചു വെക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കും, അതിനു പകരം വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ട കൽക്കരി അപ്പോൾ എത്തിച്ചാൽ മതിയാകും, ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി മാനേജ് ചെയ്താൽ മതിയാകും, ഉൽപ്പാദന ചെലവ് ഒരുപാട് കുറയ്ക്കാമെന്നൊക്കെ NTPC ഉപദേശിക്കുന്നത്. അങ്ങനെ ചെയ്താൽ വൈദ്യുതിയുടെ യൂണിറ്റ് നിരക്കിൽ 5 പൈസ വരെ കുറയ്ക്കാനും കഴിയുമെന്നായിരുന്നു അവരുടെ അവകാശവാദം. അതോടെ എല്ലാ താപവൈദ്യുത നിലയ മാനേജ്മെന്റുകളും കൽക്കരി നേരത്തെ അയക്കുന്നത് നിർത്താൻ കോൾ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് സൂക്ഷിക്കുന്നതിന് പകരം 2-3 ദിവസത്തേക്ക് മാത്രം സ്റ്റോക്ക് എടുക്കുന്ന സ്ഥിതി താപനിലയങ്ങൾ തുടങ്ങിയതോടെ കോൾ ഇന്ത്യയും അവരുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നു. അന്നുവരെ പിന്തുടർന്നിരുന്ന ടേക്ക് ഓർ പേ എന്ന സിസ്റ്റം വിട്ട് ടേക്ക് ആൻഡ് പേ രീതിയിലേക്ക് താപവൈദ്യുത നിലയങ്ങൾ മാറുന്നു. അതായത് മാസാമാസം ഒരു നിശ്ചിത അളവ് കൽക്കരി ഇന്ന താപനിലയത്തിന് വേണ്ടി ഉണ്ടാക്കും, അവരത് തീവണ്ടിയിൽ കയറ്റി കൊണ്ടുപോയാലും ഇല്ലെങ്കിലും അതിനുള്ള പൈസ അവർ തന്നോളം എന്ന അന്നോളമുള്ള ധാരണയിൽ നിന്ന് മാറി കൊണ്ടുപോകുന്ന കൽക്കരിക്ക് മാത്രം പണം കൊടുക്കുകയുള്ളൂ എന്ന നിലപാടിലേക്കാണ് ഈ താപനിലയങ്ങളുടെ മാനേജ്മെൻറ്റുകൾ അന്ന് മാറുന്നത്. ജസ്റ്റ് ഇൻ ടൈം പർച്ചേസ് ആയതോടെ കോൾ ഇന്ത്യയും ജസ്റ്റ് ഇൻ ടൈം മതി ഖനനം എന്ന നിലപാടിലേക്ക് എത്തുന്നു. അത് അവരുടെ വാർഷിക ഉൽപ്പാദനം കുറയാൻ കാരണമാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ കോവിഡ് വരുന്നത്. കോവിഡ് കാലത്ത് ഒരുവിധപ്പെട്ട ഫാക്ടറികളും ഓഫീസുകളും സ്കൂളുകളും ഒക്കെ അടഞ്ഞു കിടന്നുകൊണ്ട് വൈദ്യുതിയുടെ ശരാശരി ഉപഭോഗവും കുത്തനെ ഇടിയുന്നു. അതോടെ എല്ലാ താപവൈദ്യുത നിലയങ്ങളുടെയും ലോഡ് ഫാക്ടറും കുറയുന്നു. അതിന് ആനുപാതികമായിട്ട് കോൾ ഇന്ത്യയിൽ നിന്ന് അവർ കൽക്കരി എടുക്കുന്ന തോത് പിന്നെയും കുറയ്ക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കൂടുതൽ കൽക്കരി ഏറ്റെടുത്ത് സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിക്കാൻ ഒരു പവർ പ്ലാന്റും അന്ന് തയ്യാറായിരുന്നില്ല. അങ്ങനെ ചെയ്താൽ ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് കൂടുമെന്നായിരുന്നു അവരുടെ തികച്ചും ന്യായമായിട്ടുള്ള ഭയം. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കുകളുടെ മേൽ കാര്യമായ ലോഡില്ലാതിരുന്ന കോവിഡ് കാലത്ത് എളുപ്പത്തിൽ കൽക്കരി വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നതിന് പകരം ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് ഷെഡ് ചെയ്ത് ആ ചെലവെങ്കിലും കുറയ്ക്കാമെന്നായിരുന്നു അന്ന് കമ്പനികൾ കരുതിയത്. പക്ഷേ കൊറോണക്കാലം താമസിയാതെ കഴിയുമെന്നും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്ന ഈ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുമെന്നും അപ്പോൾ കൂടുതൽ കൽക്കരി വേണ്ടിവരുമെന്നുമൊക്കെയുള്ള ചിന്ത നമ്മുടെ താപനിലയങ്ങൾക്ക് അന്ന് ഇല്ലാതെ പോയി. കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഖനികൾക്ക് 20-30 കിലോമീറ്ററിനകത്തുള്ള താപനിലയങ്ങളെ നമ്മൾ പിറ്റ്ഹെഡ് താപനിലയങ്ങൾ എന്നാണ് പറയുക. ഇന്ത്യയിലാകെ 35,000 MW ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള 17 പിറ്റ്ഹെഡ് താപനിലയങ്ങളുണ്ട്. ഇത്തരം നിലയങ്ങളിൽ പോലും ഖനി തൊട്ടടുത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ഭാവിയിൽ വർദ്ധിക്കാനിരുന്ന ഡിമാൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കൂടിയ കൽക്കരി ഉൽപ്പാദനമോ ശേഖരമോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇതിനു പുറമെ ഇന്ത്യൻ റെയിൽവേക്ക് ഈ കൂടിയ കൽക്കരി കടത്താൻ വേണ്ടത്ര ഗുഡ്സ് റാക്കുകൾ ഇല്ല എന്നതും ഉള്ള ഗുഡ്സ് ട്രെയിനുകൾ അനന്തമായിട്ട് വൈകുന്നു എന്നതും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൽക്കരി താപനിലയങ്ങളിലേക്ക് സമയത്തിന് എത്തിക്കുന്നതിൻ്റെ കാര്യക്ഷമതയും കുറച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ കൽക്കരി ഖനനം ഉത്തരേന്ത്യയിലെ മഴ മൂലം സാവധാനത്തിലാവാറുണ്ട്. ഇതേ കാലത്ത് തന്നെയാണ് പക്ഷേ വൈദ്യുതി ഉപഭോഗത്തിലും കുറവ് രേഖപ്പെടുത്താറുള്ളത്. കാരണം മഴക്കാലത്തും കൊയ്ത്ത് കഴിഞ്ഞുള്ള കാലത്തുമാണ് കാർഷിക ആവശ്യത്തിന് ഇറിഗേഷനും മറ്റുമായിട്ടുള്ള വൈദ്യുതി ഏറ്റവും കുറച്ചുപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് 2 ആഴ്ചയ്ക്കെങ്കിലും മിനിമം സ്റ്റോക്ക് എടുത്ത് വെച്ചിരുന്ന തെർമൽ പവർ പ്ലാന്റുകൾ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി ഏർപ്പെടുത്തിയതോടെ 2-4 ദിവസത്തേക്കുള്ള സ്റ്റോക്കിലേക്ക് മാറുന്നു. ചുരുക്കത്തിൽ കൽക്കരിയുടെ മിനിമം സ്റ്റോക്ക് പരമാവധി കുറയുന്നൊരവസ്ഥയാണ് ഈ കാലത്ത് ഉണ്ടായത്. 2019-20 ഇന്ത്യയിലെ കൽക്കരി ഉൽപ്പാദനം 73 കോടി ടണ്ണാണ്. 2020-21 അത് 71.6 കോടി ടണ്ണായിട്ട് കുറയുന്നുണ്ട്. അത്രയും സ്വാഭാവികമാണ്, കോവിഡ് കാലമാണ്, വൈദ്യുതിയുടെ ഡിമാൻഡ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഉൽപ്പാദനവും കുറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ മാസാമാസം ഉപഭോഗം കൂടി വന്നിട്ടും ഈ ഡിമാൻഡിലെ വർധനവ് കണക്കാക്കുന്നതിൽ താപനിലയങ്ങൾ കാണിച്ചത് തികഞ്ഞ അലംഭാവമായിരുന്നു. സെപ്റ്റംബർ ഒക്ടോബറോടെ കോവിഡ് ശമിക്കുമെന്നും ജനം പുറത്തിറങ്ങുമെന്നും ഫാക്ടറികളും മോളുകളും സ്കൂളുകളും ഓഫീസുകളുമൊക്കെ തുറന്ന് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കുമെന്നും ഇവർ മുൻകൂട്ടി കണ്ടില്ല. അതിനനുസരിച്ച് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് കൂട്ടാൻ വേണ്ട കൽക്കരി സ്റ്റോക്ക് ചെയ്യാനും അവർ ശ്രമിക്കുന്നില്ല. 2019-ലെ ഡിമാൻഡുമായി താരതമ്യം ചെയ്താൽ സെപ്റ്റംബർ അവസാന വാരവും ഒക്ടോബർ ആദ്യ വാരവും വൈദ്യുതിയുടെ ഡിമാൻഡ് 15% വർദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ച് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടത്ര കൽക്കരി സ്റ്റോക്ക് ഇല്ല എന്നതാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോൾ പിന്തുടരുന്ന ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി മാറ്റി പഴയ രീതിക്ക് 2 ആഴ്ചയ്ക്ക് മുകളിലേക്കുള്ള സ്റ്റോക്കിലേക്ക് മടങ്ങിയെത്തുക എന്നത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല, അതിന് മാസങ്ങളെടുക്കും. ഖനന സമ്പ്രദായം ആധുനികീകരിച്ച് കൽക്കരി ഉൽപ്പാദനം കൂട്ടുകയാണ് നമ്മുടെ മുന്നിലുള്ള മറ്റൊരു മാർഗം. അതും പക്ഷേ മാസങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു പരിഹാര മാർഗമാണ്. ഇൻവെന്ററിയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് പുറമെ ഈ സമയത്ത് തന്നെ ആഗോളതലത്തിൽ ചൈനയുടെ ഭാഗത്തുണ്ടായ ഡിമാൻഡിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് കൽക്കരിയുടെ വില വർദ്ധിക്കുകയും വിദേശത്ത് നിന്ന് ഈ കൂടിയ വിലയ്ക്ക് വാങ്ങി കപ്പൽ കയറ്റി കൊണ്ടുവരുന്നത് ലാഭകരമല്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൽക്കരി ഇറക്കുമതിക്ക് ഇന്ത്യ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് ഇന്തോനേഷ്യയായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ 1 ടൺ കൽക്കരി ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ചെലവ് $60 ആയിരുന്നുവെങ്കിൽ സെപ്റ്റംബർ ആയപ്പോഴേക്കും അത് $200 ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്.
അതായത് മൂന്നിരട്ടിയിലധികം ആയിട്ടാണ് ചെലവ് കൂടുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇറക്കുമതിയും ഇക്കഴിഞ്ഞ കുറെ മാസങ്ങളിലായിട്ട് ചെലവ് കൂടിക്കൂടി വന്ന് കൈപൊള്ളുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള കൽക്കരി ഇറക്കുമതി 30% കുറഞ്ഞിട്ടുള്ളത്. യഥാസമയത്ത് വേണ്ടത്ര ഖനനം ചെയ്തെടുക്കാത്തത് കാരണം രാജ്യത്ത് കൽക്കരി ക്ഷാമമുണ്ട് എന്നൊരു പൊതുബോധം സ്ഥാപിതമായാൽ പിന്നെ ഖനനം എളുപ്പമാക്കാൻ വേണ്ട പല നിയമ ഭേദഗതികളും നടപ്പിൽ വരുത്തുക സർക്കാരുകൾക്ക് വളരെ എളുപ്പമായിട്ട് മാറും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മൺസൂൺ സെഷനിൽ പാർലമെൻറ്റിൽ വന്ന 1957 കോൾ ബെയറിംഗ് ഏരിയാസ് അക്വിസിഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അഥവാ CBA ആക്ട് ഭേദഗതി ചെയ്യാനുള്ള ബില്ല്. നടപ്പിൽ വന്ന 57 തൊട്ട് തന്നെ ഈ നിയമത്തെ പലരും വിളിക്കുന്നത് ഭൂമി കൈയേറ്റ നിയമമെന്നായിരുന്നു. കാരണം പരിസ്ഥിതിയോ പൊതുജനഹിതമോ ഒന്നും പരിരക്ഷിക്കൽ ഇതിൻ്റെ ഒരു ഉദ്ദേശം പണ്ട് മുതൽക്കേ ആയിരുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ കൽക്കരി ഖനനം ചെയ്യാൻ വേണ്ടി ഭൂമി ഏറ്റെടുക്കുക എന്ന പ്രവൃത്തി എളുപ്പത്തിലാക്കാൻ വേണ്ട ചട്ടങ്ങളാണ് 57 ഈ പഴയ നിയമത്തിലുണ്ടായിരുന്നത്. ഈ നിയമത്തിൽ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതികൾ പ്രകാരം പൊതു താല്പര്യം മുൻനിർത്തി പാർലമെൻറ്റ് കൂടി പാസ്സാക്കിയ പല നിയമങ്ങളുടെയും സംരക്ഷണങ്ങളാണ് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെടുക. CBA ആക്ടിൽ വരാൻ പോകുന്ന ഭേദഗതികൾ കൽക്കരി മേഖലയുടെ കേന്ദ്രീകൃത സ്വഭാവത്തിന് തുരങ്കം വയ്ക്കുന്നതാണ്. അതായത് കോൾ മൈനിങ്ങിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിന് തന്നെ ആവുമെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഭൂമിയും അതിൻ്റെ ഖനന ലൈസൻസും കേന്ദ്രം അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറും. യോഗ്യരെന്ന് തോന്നുന്ന കമ്പനികൾക്ക് പിന്നീട് അവിടെ ഖനനം നടത്താനുള്ള ലൈസൻസ് ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം. എന്ന് മാത്രമല്ല, പുതിയ ഭേദഗതികൾ പ്രകാരം ഇങ്ങനെ കൽക്കരി ഖനനത്തിന് വേണ്ടിയെന്നും പറഞ്ഞ് ഏറ്റെടുക്കുന്ന പ്രദേശങ്ങളിൽ കോൾ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നതിനോ മറ്റെന്തെങ്കിലും പൊതു ആവശ്യത്തിന് വേണ്ടി അവിടെ നിർമ്മാണങ്ങൾ നടത്തുന്നതിനോ ഒന്നും ഒരു വിലക്കും ഉണ്ടാവില്ല. 57 ആദ്യ നിയമം ഈ പറഞ്ഞതൊന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. ഖനനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്ന ഭൂമിയിൽ കൽക്കരി കുഴിച്ചെടുക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ തന്നെ പാടില്ല എന്ന് 57 നിയമം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം ഇതിന് മുമ്പ് ലൈസൻസ് നേടിയ ഭൂമിക്ക് പോലും ഈ ഇളവുകൾ ഇപ്പോൾ ബാധകമാവും എന്നാണ് വരാൻ പോകുന്നത്. 57 തന്നെ MMDR മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു സ്ഥലത്ത് കൽക്കരി കുഴിച്ചെടുത്ത് തുടങ്ങുന്ന ഓപ്പറേറ്റർ ഖനനം പൂർത്തിയായാൽ പ്രദേശം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിക്കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പുതിയ ഭേദഗതികൾ വരുന്നതോടെ ഈ വിധത്തിലുള്ള പല ബാധ്യതകളിൽ നിന്നും ഖനനം ചെയ്യുന്നവർക്ക് കൈ കഴുകാം എന്നൊരവസ്ഥ വരും. ഛത്തീസ്ഗഡ് ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയിലെ അംഗമായിട്ടുള്ള അലോക് ശുക്ല പറയുന്നത് ഈ നിയമ ഭേദഗതികളെല്ലാം തന്നെ ഗോത്രവർഗ്ഗക്കാർ അധിവസിക്കുന്ന പ്രദേശങ്ങൾ കൽക്കരി ഖനി മാഫിയയ്ക്ക് എഴുതി കൊടുക്കാനുള്ള വഴിയാണ് എന്നാണ്. രാജ്യത്തെ കോൾ റിസർവുകളിൽ 80% ട്രൈബൽ ഏരിയകളിലാണ്. 5th Schedule ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്നിവ പ്രകാരം സംരക്ഷിക്കപ്പെട്ടുള്ള ഈ ഭൂമിയിൽ തുടരണമെങ്കിൽ ലോക്കൽ ഗ്രാമസഭയുടെ അനുമതി വേണമായിരുന്നു ഇതിനു മുമ്പ് വരെ. ഇപ്പോഴുള്ള നിയമങ്ങൾ സൗകര്യപൂർവ്വം മാറ്റിമറിച്ച് ഈ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് ശുക്ല ഡൗൺ ടു എർത്ത് മാസികയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഭൂമി ഏറ്റെടുക്കാൻ മുമ്പ് പദ്ധതി കൊണ്ട് ജീവിതം ബാധിതമാകുന്ന കമ്മ്യൂണിറ്റിയുടെ സമ്മതവും സോഷ്യൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് തുടങ്ങി പല പുലിവാലും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ പലതിനെയും ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള പുതിയ മാറ്റങ്ങൾ കോർപ്പറേറ്റുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് സെൻറ്റർ ഫോർ പോളിസി റിസർച്ചിലെ കാഞ്ചി കോലിയുടെ അഭിപ്രായം. നിലവിലുള്ള പ്രശ്നം നിയമങ്ങളിലെ വെള്ളം ചേർക്കൽ മാത്രമല്ല എന്നും കൽക്കരിക്ക് രാജ്യത്തുള്ള ഡിമാൻഡ് സമം ഖനികളിൽ നിന്നുള്ള സപ്ലൈ എന്ന സമവാക്യത്തിൽ ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള ബാലൻസ് ഇല്ലാത്തതും കൂടിയാണ് എന്നും ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന പ്രിയാൻഷു ഗുപ്തയും പറയുന്നുണ്ട്. ഇദ്ദേഹം ഈ പറഞ്ഞതിനോട് കോൾ ഇന്ത്യ പോലും യോജിക്കുന്നുണ്ട്. ഇന്ത്യ എൻവയോൺമെന്റ് പോർട്ടലിന് ഇഷ്യൂ ചെയ്ത ഒരു പ്രസ്താവനയിൽ കോൾ ഇന്ത്യ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് 2015-20 ഇടയ്ക്ക് അനുവദിക്കപ്പെട്ടത് 51 കോടി ടണ്ണിൻ്റെ കോൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള ബ്ലോക്കുകൾ ആയിരുന്നിട്ടും ഇക്കാലയളവിൽ ആകെ ഉപയോഗിക്കപ്പെട്ടത് വെറും 11 കോടി ടണ്ണിൻ്റെ കോൾ ഉൽപ്പാദിപ്പിക്കുന്ന ബ്ലോക്കുകൾ മാത്രമാണ് എന്നും അതുകൊണ്ട് ഊർജ്ജരംഗത്ത് പ്രതിസന്ധിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കൂടുതൽ കോൾ ബ്ലോക്കുകൾ ലേലത്തിന് വെക്കുന്നതും അത് നമ്മൾ ഊർജ്ജോൽപാദനത്തിന് പ്രയോജനപ്പെടുത്താതിരിക്കുന്നതുമൊക്കെ വെറും തട്ടിപ്പ് മാത്രമാണ് എന്നുകൂടി ഇതേ കോൾ ഇന്ത്യ ഡോക്യുമെൻ്റ് പറയുന്നുണ്ട്. കോൾ ഇന്ത്യ ലിമിറ്റഡ് തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു രേഖയായിട്ടുള്ള കോൾ ഇന്ത്യ വിഷൻ 2030 പ്രകാരം അടുത്ത 10 നമുക്ക് ഒരു കോൾ ബ്ലോക്കും അനുവദിച്ച് അതിൽ ഖനനം നടത്തേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ ക്ഷാമത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ രണ്ടിലൊന്നാണ്. ഒന്നാമത്തെ സാധ്യത, കോവിഡ് കാലത്ത് പരമാവധി ചെലവ് ചുരുക്കാൻ വേണ്ടി ജസ്റ്റ് ഇൻ ടൈം പ്രൊക്യൂർമെൻറ്റിലേക്ക് താപനിലയങ്ങൾ ചൂട് മാറിയപ്പോൾ അതിനൊപ്പിച്ച് കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന കോൾ ഇന്ത്യ അടക്കമുള്ള കമ്പനികളും തങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നു. പിന്നീട് കോവിഡ് അടങ്ങി കൽക്കരിക്കുള്ള ഡിമാൻഡ് രണ്ടാമത് കൂടിയതോടെ പെട്ടെന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഈ ഖനികൾക്ക് കഴിയുന്നില്ല. അതിനു പുറമെ വിദേശത്ത് കൽക്കരിക്ക് വില കൂടിയതോടെ ഇറക്കുമതി നിലയ്ക്കുന്നു. മഴ കാരണം കോളിൻ്റെ ഉൽപ്പാദനവും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ പതുക്കെ ആകുന്നു. സ്വാഭാവികമായിട്ടും കൽക്കരിക്ക് ക്ഷാമമുണ്ടാകും. ഇത് ഒരു സാധ്യതയാണ്. രണ്ടാമത്തെ ഒരു സാധ്യത, ഈ ഒരു ക്ഷാമ സാഹചര്യം ചിലർ ചേർന്ന് മനഃപൂർവ്വം സൃഷ്ടിച്ച ഒന്നാകാം എന്നതാണ്.
ഇങ്ങനൊരു ക്ഷാമമുണ്ട് എന്ന പേരും പറഞ്ഞുകൊണ്ട് കൂടുതൽ കോൾ ബ്ലോക്കുകൾ അനുവദിച്ചും കൽക്കരി ഖനനത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും കയറ്റുമതിയുടെയും ഒക്കെ നിയന്ത്രണങ്ങളിൽ കാര്യമായ അയവ് വരുത്തിയും നമ്മുടെ കൽക്കരി സമ്പത്തിനെ കണ്ണില്ലാതെ ചൂഷണം ചെയ്യാൻ വേണ്ടി നാട്ടിലെ ക്രോണി കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു രഹസ്യ ഗൂഢാലോചന തന്നെ ഇതിനു മുന്നിൽ ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നുള്ളതുമാണ്. ഈ രണ്ടാമത്തെ ആക്ഷേപത്തിന് പ്രഥമദൃഷ്ട്യ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിക്കില്ലെങ്കിലും വരികൾക്കിടയിലൂടെ വായിക്കുന്നവർക്ക് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പോകുന്ന സൂചനകളും ചിത്രത്തിലുണ്ട്. വെടക്കാക്കി തനിക്കാക്കുക എന്നത് നമ്മുടെ പബ്ലിക് സെക്ടർ കമ്പനികളെ പലതിനെയും സ്വകാര്യവൽക്കരിക്കുമ്പോൾ പതിറ്റാണ്ടുകളായിട്ട് സ്വീകരിക്കപ്പെട്ടു പോന്നിട്ടുള്ള ഒരു നയമാണ്. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആക്ഷേപം അതെത്ര അതിശയകരമാണെന്ന് തോന്നിയാലും അതിനെയും അവഗണിക്കുന്നത് സാധ്യമല്ല. ഈ ക്ഷാമം പഞ്ചാബിലും രാജസ്ഥാനിലുമൊക്കെ 2-3 മണിക്കൂറിൻ്റെ പവർ കട്ട് ഏർപ്പെടുത്താൻ കാരണമായപ്പോഴും മലയാളിക്ക് കുലുക്കമില്ല. കാരണം നമ്മളിൽ പലരും ഇന്നും കരുതുന്നത് കേരളം രാപ്പകലരിച്ച് കളയുന്ന വൈദ്യുതി എത്തുന്നത് ഇടുക്കിയിലെ ഒരൊറ്റ അണക്കെട്ടിൽ നിന്നാണ് എന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഹൈഡൽ എനർജിയാണെന്ന് ധരിച്ച് നെഞ്ചുമരിച്ച് നിന്ന് കാർബൺ ഫുട് പ്രിന്റിനെ കുറിച്ച് ഗീർവാണമടിക്കാനും മലയാളിക്ക് ഒട്ടും മടിയില്ല. ആ ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും വെച്ചു പുലർത്തുന്ന മലയാളികൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയട്ടെ, കേരളം രാപ്പകലരിച്ച് കളയുന്ന വൈദ്യുതിയുടെ 70% വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ ആകാശങ്ങളിലേക്ക് കരിമ്പുക തുപ്പിക്കൊണ്ട് കൽക്കരി കത്തിച്ച് നീരാവി ഉണ്ടാക്കി അതിൽ പ്രവർത്തിക്കുന്ന താപവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഡീസലിൽ പ്രവർത്തിച്ചിരുന്ന കോഴിക്കോടും ബ്രഹ്മപുരത്തുമുള്ള പവർ പ്ലാന്റുകൾ, അതുപോലെ കായംകുളത്തുണ്ടായിരുന്ന നാഫ്ത പവർ പ്ലാന്റ് തുടങ്ങിയ KCB ലാഭകരമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പ്രവർത്തനം അവസാനിപ്പിച്ച് നമ്മൾ പൂട്ടിക്കെട്ടിയത്. ഒട്ടും പ്രവർത്തന മലിനീകരണമില്ലാത്തതാണ് ഹൈഡൽ പവർ പ്ലാന്റുകളെങ്കിലും പുതുതായിട്ട് സ്ഥാപിക്കുമ്പോൾ വൻപിച്ച പാരിസ്ഥിതിക നാശമാണ്, വനനശീകരണങ്ങളാണ് അതുകൊണ്ടുണ്ടാവുക എന്നതുകൊണ്ട് പുതിയ ജലവൈദ്യുത പദ്ധതികളെ കേരളീയ സമൂഹം ഇന്നും നഖശിഖാന്തം എതിർത്തു പോരുന്നുണ്ട്. അതുപോലെ താരതമ്യേന പ്രവർത്തന മലിനീകരണം കുറവുള്ള ആണവ വൈദ്യുത പദ്ധതികളുടെ കാര്യത്തിൽ നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് എന്നതാണ് മലയാളിയുടെ പോളിസി. അവർക്ക് മുന്നിൽ ആകെ അവശേഷിക്കുന്ന ഗ്രീൻ മാർഗങ്ങളായിട്ടുള്ള സോളാർ, മിൻഡ് മിൽ എന്നീ റിന്യൂവബിൾ എനർജി സോഴ്സസിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തുലോം തുച്ഛമായിട്ടുള്ള വൈദ്യുതി മാത്രമാണ് എന്നതുകൊണ്ട് അതും നിലവിൽ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്ന മാർഗങ്ങൾക്ക് ബദലാവുന്നില്ല. അതുകൊണ്ട് നിലവിൽ എന്തായാലും നാട്ടിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷന് കാരണമാകുന്ന കോൾ ഫയർഡ് തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്ന് വരുന്ന വൈദ്യുതിയുടെ പച്ചയിലാണ് നമ്മൾ മലയാളികൾ ജീവിതം ആഘോഷിക്കുന്നത് എന്ന യാഥാർത്ഥ്യം വൈകിയെങ്കിലും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇന്ത്യ ഇപ്പോൾ മുഖാമുഖം കണ്ടു നിൽക്കുന്ന കൽക്കരി ക്ഷാമം നമ്മളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന്, അത് പകരുന്ന മൗഢ്യത്തിൽ നിന്ന് മലയാളികൾ ഇനിയെങ്കിലും ഉണരണം. രാജ്യത്ത് കൽക്കരിക്ക് മുട്ടുണ്ടായാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ നമ്മളും ഏത് നിമിഷം വേണമെങ്കിലും ഇരുട്ടിലേക്ക് വീണു പോകാമെന്നതാണ് നമ്മുടെ മുന്നിലുള്ള സത്യം. അങ്ങനെ ഒരു ദുരവസ്ഥയുണ്ടാവാതെ കാക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.